നമ്മൾ ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരുന്നത് 2 പത്രോസ് 1:3 അവൻ നമുക്ക് അതിമഹത്തായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. 4 വാക്യത്തിൽ ഈ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് നാം അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരാൻ വേണ്ടിയാണ്. വ്യവസ്ഥകൾ പറയാത്ത വാഗ്ദാനങ്ങൾ ദൈവത്തിന് വൈദഗ്ധ്യം കാണാൻ കഴിയും. എന്നാൽ ചില വാഗ്ദത്തങ്ങൾക്ക് വ്യവസ്ഥയുണ്ട്. ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു. നിങ്ങൾ നല്ലവനാണെങ്കിലും മോശപ്പെട്ട ആളാണെങ്കിലും ഒരു വ്യവസ്ഥയുമില്ലാതെ സൂര്യൻ നാളെ രാവിലെ നിങ്ങളുടെ മേൽ ഉദിക്കും. അതുപോലെ അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തന്നെ മഴയെ പെയ്യിരിക്കുന്നു. അതിനൊരു വ്യവസ്ഥയുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പല വാഗ്ദാനങ്ങളും ഒരു വ്യവസ്ഥയോടുകൂടിയാണ് പറയുന്നത്. സാധാരണ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് ഒരു വ്യവസ്ഥയും പറയാറില്ല. നിങ്ങൾ ദശാംശമോ പണമോ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയുന്നതിനകത്തൊരു വലിയ വഞ്ചനയുണ്ട്. അങ്ങനെ ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് ദൈവത്തെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയത്തില്ല. ദൈവത്തോട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ കഴിയത്തില്ല. അതൊരു തെറ്റായ സുവിശേഷമാണ്. ആ സുവിശേഷം പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തിന് പണം കൊടുത്ത് ദൈവത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയുമെന്നാണ്. ഭൗതിക അനുഗ്രഹങ്ങൾക്ക് ഒരു വ്യവസ്ഥയുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് വിശ്വാസികളും അതുപോലെ അവിശ്വാസികളും രണ്ടുപേർക്കും അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് കഴിയും. അതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും ആരോഗ്യമുള്ളവരായിരിക്കാനായിട്ടും കഴിയും. എന്നാൽ ചില വാഗ്ദാനങ്ങൾ അതൊരു വ്യവസ്ഥ കൂടി ഉൾപ്പെടുന്നതാണ്. പാപക്ഷമയുടെ കാര്യത്തിൽ പോലും അത് ശരിയാണ്. മാനസാന്തരവും വിശ്വാസവും അതിൻ്റെ വ്യവസ്ഥയാണ്. ഒരാൾ മാനസാന്തരപ്പെടുന്നില്ല, വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ ആ വാഗ്ദാനത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് കോടാകോടി ജനങ്ങൾ അവർക്ക് വേണ്ടി യേശു മരിച്ചതെങ്കിലും എന്നാൽ യേശുവിൻ്റെ ആ മരണം അവർക്ക് പ്രയോജനം ചെയ്യുന്നില്ല. കാരണം അവരുടെ വ്യവസ്ഥ പൂർത്തീകരിക്കുന്നില്ല. ഇത് വിശ്വാസികളുടെ കാര്യത്തിലും ശരിയാണ്. കാരണം വിശ്വാസികൾക്കായിട്ട് ദൈവം ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. അതിനും ചില വ്യവസ്ഥകളുണ്ട്. അതിമഹത്തായ വാഗ്ദാനങ്ങൾ. എന്തുകൊണ്ടാണ് എല്ലാ വിശ്വാസികളും വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് യേശുവിനെ പോലെ ആകുന്നില്ല? കാരണം ഇവിടെ പറയുന്നു ഈ വാഗ്ദാനങ്ങൾ നാം അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുവാൻ ഇടവരുന്നുവെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകാത്തത്? എന്തുകൊണ്ടാണ് വർഷം കഴിയുന്നതനുസരിച്ച് അവർ കൂടുതൽ ക്ഷമയുള്ളവരാകാത്തത്, കൂടുതൽ നിർമ്മലരാകാത്തത്, കൂടുതൽ സ്നേഹമുള്ളവരാകാത്തത്, കൂടുതൽ താഴ്മയുള്ളവരാകാത്തത്? വർഷങ്ങൾക്ക് ശേഷവും അവരുടെ സംസാരത്തിൽ കൃപയില്ലാതിരിക്കുന്നത്? എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം. പല സ്ഥലങ്ങളിലുള്ള പല പല വിശ്വാസികളുമായിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുപോലെ തന്നെ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് ഞാൻ പറയട്ടെ. മിക്ക വിശ്വാസികളുടെയും ജീവിതം ഇതിന് എതിരായിട്ടാണ് നടക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ പൂർണ്ണ ഹൃദയമുള്ളവരായിരുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ അവരെ നോക്കിയാൽ അവർ രക്ഷിക്കപ്പെട്ട സമയത്ത് ചെയ്യാതിരുന്ന പല പാപങ്ങളും അവർ ഇപ്പം ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണോ? വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചിരുന്നവർ വിവാഹം കഴിച്ചപ്പം അവർ പിന്മാറ്റത്തിലേക്ക് പോയി. അവർക്ക് മക്കളുണ്ടായപ്പം അങ്ങനെയാകാൻ പാടില്ലാത്തതാണ്. ഒരു മനുഷ്യൻ അവൻ വിവാഹിതനാകുന്നതിന് മുമ്പ് ആയിരുന്നതിനേക്കാൾ അവൻ ദൈവഹിതപ്രകാരമാണ് വിവാഹം കഴിച്ചെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ആത്മീയ നിലയിലേക്ക് അവൻ പോകേണ്ടതാണ്. എന്നാൽ ഇത് സത്യമല്ല എന്നാണ് ഞാൻ സാധാരണ കാണാറുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് ചില വ്യവസ്ഥകളിലൂടെ ഉണ്ട്. അവനെ മാനിക്കുന്നവരെ അവനും മാനിക്കും. ഒരാൾ ആത്മാവിൽ ദരിദ്രനാണെങ്കിൽ അവന് ദൈവരാജ്യം കിട്ടും. ഇതുപോലെ ആണ് ദൈവത്തിൻ്റെ പല പല വാഗ്ദാനങ്ങളും. സാധാരണയായിട്ട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഞാൻ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒത്തിരി ആളുകൾ ഈ വചനം നിത്യതയുടെ ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ ഒരിക്കലും നശിപോകത്തില്ലെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 10:28, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിപോകയില്ല.
അത് വളരെ വ്യക്തമാണ്. അവയൊരിക്കലും നശിപോകില്ലെന്ന് യേശു പറഞ്ഞാൽ അവയൊരിക്കലും നശിപോകത്തില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. വ്യക്തമല്ലേ? അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇത് സത്യമാണ്, പൂർണ്ണമായിട്ടും ശരിയാണ്. ഞാനൊരു വിശ്വാസിയായ ആരംഭകാലം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണിത്. എൻ്റെ നിത്യജീവൻ്റെ ഒരു ഉറപ്പായിട്ട് അനേകർ ഈ വാക്യം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണാത്ത ഒരു കാര്യം, എന്നോടാരും പറയാതിരുന്ന കാര്യം, ഈ വാക്യം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആൻഡ് എന്നുള്ള പദം ഉപയോഗിച്ചാണിത് പറയുന്നത്. ഇംഗ്ലീഷിലെ ലഘുവായൊരു പദമാണത്. നിങ്ങൾ ആ വചനത്തിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് വായിച്ചു തുടങ്ങുന്നത്. അവിടെ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്. 27-ാം വാക്യത്തിൽ ആ വ്യവസ്ഥയെപ്പറ്റി പറയുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ആൻഡ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യും. ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണുന്ന ഒരു സാധാരണ കാര്യമാണ്. അവർ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടുകളയുന്നു. അതിനുശേഷം അവർ വാഗ്ദാനം അവകാശം പറയുന്നു. അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കലും നിവൃത്തിയാകാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ആർക്കാണ് ഇവിടെ ഈ നിത്യജീവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? അവൻ്റെ ശബ്ദം കേൾക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നവർക്ക്. അവൻ്റെ ശബ്ദം കേൾക്കാത്തവർക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എല്ലാ വിശ്വാസികളും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നെന്ന്? കേൾക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. എല്ലാ വിശ്വാസികളും യേശുവിനെ അനുഗമിക്കുന്നവരാണെന്നോ? ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെ. ഞാൻ അറിയുന്ന മിക്ക വിശ്വാസികളും യേശുവിനെ അനുഗമിക്കുന്നവരല്ല. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ നിറവേറും? ക്രിസ്തീയ കോളത്തിൽ നടക്കുന്ന വഞ്ചനയാണിത്. എന്നാൽ വ്യക്തമായ ഉറപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തീരുമാനിച്ച് ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഒരിക്കലും നശിപോകത്തില്ല, ഒരിക്കലും നശിപോകില്ല. അവനെനിക്ക് നിത്യജീവൻ തന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അത് പിടിച്ചു പറിപ്പാൻ കഴിയത്തില്ല. എനിക്കത് നിശ്ചയമാണ്. നിങ്ങൾക്കും ആ നിശ്ചയം പ്രാപിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവനെ അനുഗമിക്കുന്നവനാണെങ്കിൽ, അവനെ കേൾക്കുന്നവനാണെങ്കിൽ നിങ്ങൾക്കും അത് കഴിയും. അവർക്കാണ് ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഇതുപോലെയാണ് ദൈവവചനത്തിൽ പറയുന്ന പല കാര്യങ്ങളും.